യേശുവിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1:67. അവൻ്റെ പിതാവായ സക്രിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു. ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ, അവനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, അവന് നന്ദി പറയണമെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ അഭിഷേകം വേണം എന്ന് ഈശോ ഇന്ന് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും നമുക്ക് നഷ്ടമായി പോകുന്നത് ഇതേ ആത്മാവിൻ്റെ അഭിഷേകമാണ്. നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പരിശുദ്ധാത്മാവിനെ. സ്തൈര്യലേപനം എന്ന് പറയുന്ന കൂതാശയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഈ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനായിട്ട് പലപ്പോഴും ഞാൻ മറന്നു പോവുകയാണ്. എൻ്റെ ഇഷ്ടങ്ങളുടെ, എൻ്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഈ ആത്മാവിനെ തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാപം ചെയ്യുമ്പോൾ ഉള്ളിലിരുന്ന് ഒരാൾ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടല്ലേ, എൻ്റെ മോനെ നീ ആ വഴിയെ പോകരുത്, അല്ലെ മോളെ നീ ആ വഴിയെ പോകരുത്, നീ പോകുന്ന വഴി തെറ്റാണ് എന്ന് ആരാണ് ഈ പറയുന്നത്? അത് മനസാക്ഷി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആത്മാവിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലുണ്ട്, ആ ആത്മാവാണ് എന്നോട് പറയുന്നത് നീ പോകുന്ന വഴി തെറ്റാണ് എന്ന്. പക്ഷേ പിന്നീട് നമ്മൾ ഈ ആത്മാവിനെ കേൾക്കാത്തത് കൊണ്ട് ആത്മാവിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് കേൾക്കുന്നില്ല. പാപത്തിലേക്ക് തന്നെ വീണുകൊണ്ടിരിക്കുക. എൻ്റെ ഉള്ളിലുള്ള ഈ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കാതെ പോവാ. ഇപ്പോൾ നമ്മുടെ ആത്മാവ് പലപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. നമ്മൾ ആത്മാവിനെ സ്വസ്ഥമായിട്ട് കിടത്തി ഉറക്കിയിട്ട് എൻ്റെ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോവുകയാണ്. സ്നേഹമുള്ളവരെ, അങ്ങനെ പോയാൽ നിനക്കൊരിക്കലും ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറ്റത്തില്ല. ആത്മാർത്ഥമായിട്ട് അവനോട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അവൻ്റെ സന്നിധിയിലേക്ക് വിശുദ്ധിയോടുകൂടി കടന്നു വരണമെങ്കിൽ ഈ ആത്മാവുണ്ടാവണം. അതുകൊണ്ട് ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത്, ഉള്ളിൽ നീ ഉറക്കിക്കെടുത്തിയിരിക്കുന്ന നിൻ്റെ ആത്മാവിനെ ഒന്ന് തട്ടി എഴുന്നേൽപ്പിച്ച്, അവനെ ഒന്ന് എഴുന്നേൽപ്പിച്ചിട്ട് അവൻ പറയുന്നത് കേട്ടുകൊണ്ട് നീ നിൻ്റെ ജീവിതമൊന്ന് നയിച്ച്. ഒരിക്കലും നീ പാപത്തിൽ വീഴത്തില്ല, ഒരിക്കലും നീ തെറ്റിൻ്റെ വഴിയിലൂടെ നടക്കത്തില്ല. പ്രലോഭനങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ചുറ്റുപാടും ഉണ്ടായാലും നീ ഒരിക്കലും അതിന് കീഴ്പ്പെട്ടു പോകത്തില്ല. കാരണം നിന്നെ നയിക്കുന്നത് ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോഴ മാത്രമേ നിനക്ക് സന്തോഷത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാൻ പറ്റത്തുള്ളൂ. ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട്, അവന് നന്ദി പറയുവാനായിട്ട്, അവനെ സ്തുതിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ നമുക്ക് പരിപോഷിപ്പിക്കാം. ആ ആത്മാവിനെ ഇനി ഒരിക്കലും കിടത്തി ഉറക്കാതെ ഉണർവോടുകൂടി നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കൂടെ എന്നും കൊണ്ട് നടക്കാനായിട്ട് ആത്മാവ് പറയുന്നതനുസരിച്ച് ജീവിതത്തെ ദൈവത്തിൻ്റെ പിന്നാലെ നടത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.